സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കോരിന്ത് സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം 12 അധ്യായം 6-10 വരെയുള്ള തിരുവചനങ്ങൾ. ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ ഒരു ഭോഷനാവുകയില്ല. എന്തെന്നാൽ സത്യമായിരിക്കും ഞാൻ സംസാരിക്കുക. എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും എന്നെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ഞാൻ ആത്മപ്രശംസ ഒഴിവാക്കുന്നു. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത്, എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. അത് എന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടെ നിന്ന് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:16-24 വരെയുള്ള തിരുവചനങ്ങൾ. വൈകുന്നേരമായപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി. അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി. യേശു അവിടെ അടുക്കലെത്തിയിരുന്നുമില്ല. ശക്തിയേറെ കാറ്റടിച്ചിരുന്നത് കൊണ്ട് കടൽ ക്ഷോഭിച്ചു. 25-30 സ്താദിയോൺ ദൂരം തണ്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീരെ നടന്ന് വെള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. അവനെ വള്ളത്തിൽ കയറ്റാൻ അവരെ ആഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വച്ചിരുന്ന കരയ്ക്കടുത്തു. അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നും ശിഷ്യന്മാരുടെ കൂടി യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയെയാണ് പോയിരുന്നും കടലിൻ്റെ മറുകരയിൽ നിന്ന് ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി. കർത്താവ് കൃതജ്ഞ സ്തോത്രം ചെയ്ത് നൽകി അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് തിബേരിയാസിൽ നിന്ന് മറ്റ് വള്ളങ്ങൾ വന്നു. യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.